ഇതളികളിൽ നമ്മളോടൊപ്പം ഇന്നൊരു അതിഥി ചേരുന്നുണ്ട്. യാതൊരു മുഖവരിയും ആവശ്യമില്ല, ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ള ശ്രീ നന്ദു. സ്വാഗതം ഇതളികളിലേക്ക്. ഒട്ടനവധി വലുതും ചെറുതുമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. ഒറ്റ മന്ദാരത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും വലിയ കഥാപാത്രങ്ങളിലൊന്ന് എന്ന് വെച്ചാൽ ഉടനീളം നിലനിൽക്കുന്ന ഒരു കഥാപാത്രമാണ് താങ്കളുടേത്. എന്താണ് ഒറ്റ മന്ദാരത്തിലെ കഥാപാത്രത്തിനെ കുറിച്ച് പറയാനുള്ളത്? ഒറ്റമന്ദാരത്തിലാണ് ആദ്യമായിട്ട് ഞാൻ നായകനായിട്ട് അഭിനയിച്ചത്. അപ്പോൾ അതുതന്നെയാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ സജിതാമഠത്തിലുണ്ട്, ഭാമയമുണ്ട്. വളരെ നല്ല ഒരു ഒരു കഥയാണ്. കഥ എന്ന് പറഞ്ഞാൽ അതൊരു നടന്ന സംഭവത്തിനെ ആസ്പദമാക്കി എടുത്ത സിനിമയാണ്. അങ്ങനെയുള്ള ഒരു കഥയിൽ അങ്ങനെയുള്ള ഒരു കഥാപാത്രം അവതരിപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഒരു സ്പിരിറ്റിന് ശേഷം നല്ല വേഷങ്ങൾ കുറേ ചെയ്തു. പക്ഷേ ഡെഫിനറ്റ്ലി ഇത് ഒരു ചാലഞ്ചിങ് വേഷമാണ് ആയിരുന്നു. അപ്പം വളരെ സന്തോഷമുണ്ട്. സിനിമ നല്ല രീതിയിൽ പോകുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു, കണ്ടവരെല്ലാവരും വിളിച്ച് നല്ല അഭിപ്രായം പറയുന്നു എന്നുള്ളതൊക്കെ വളരെ സന്തോഷകരമായ കാര്യമാണ്. ഒട്ടനവധി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളിലേക്ക് എത്തുമ്പോൾ ഏത് തരത്തിലുള്ള ഒരു പ്രിപ്പറേഷനാണ് നടൻ എന്നുള്ള നിലയ്ക്ക് എടുക്കാറുള്ളത്? അത് ഈ ഒറ്റ വാക്കിൽ പറയുന്ന ഒരു ഉത്തരമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു നമ്മൾ മാനസികമായിട്ട് നമ്മൾ ആ കഥാപാത്രത്തിലേക്ക് ചെല്ലണം, എന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ ചെല്ലുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുള്ളത് ഡയലോഗ് പ്രോംപ്റ്റിംഗ് ഇല്ലാതെ നമുക്ക് പറയാൻ സാധിക്കും. നമ്മൾ എന്താണ് കഥാപാത്രമെന്നും നമ്മൾ എന്താണ് പറയുന്നതെന്നും നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് റൺ ചെയ്യാൻ സാധിക്കും. നമുക്ക് ആ കഥാപാത്രത്തിൻ്റെ ചേഷ്ടകൾ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാൻ സാധിക്കും. അതല്ലാതെ നമ്മൾ അല്ലെങ്കിൽ എന്തുവരെന്ന് പറയാമോ, വെറും ടെക്നിക്കലായിട്ട് നമ്മൾ അഭിനയിക്കുന്നുണ്ട്, അഭിനയിച്ചിട്ട് കാശ് വാങ്ങിച്ച് പോക്കറ്റ് ഇട്ട് പോവുക എന്നുള്ളൊരു ചിന്തയിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും ആ കഥാപാത്രം ആയിട്ട് മാറാൻ സാധിക്കില്ല. ഇപ്പോൾ സ്പിരിറ്റിനകത്ത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, രഞ്ജിയേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഷൂട്ടിംഗ്, ഒരു മാസം കഷ്ടിച്ച്. അപ്പോൾ ആ ഷൂട്ടിങ്ങിലേക്ക് എത്തുമ്പോൾ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നല്ല വൃത്തിയായിട്ടുള്ള ബോധ്യമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഏത് ഒരു കഥാപാത്രത്തിന് വേണ്ടി നമ്മളെ വിളിച്ച് ഡയറക്ടർ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററോ കഥ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ കഥാപാത്രത്തിലേക്ക് നമ്മൾ പോകും. ഒരു ഡയറക്ടർ ഒരു സിനിമ വിഷ്വലൈസ് ചെയ്യുന്നതിൻ്റെ സെയിം എഫക്റ്റ് തന്നെയാണ്. ഡയറക്ടർ ഒരു കഥ എഴുതി കഴിഞ്ഞ് കൺസീവ് ചെയ്ത് ഷൂട്ടിംഗ് ഞാൻ ചെല്ലുമ്പോഴത്തേക്കും എല്ലാ സീനിലെ എല്ലാ ഷോട്ടുകളും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കാണും. അപ്പോൾ അടുത്ത ഷോട്ട് എന്താണെന്നോ അത് കഴിഞ്ഞിട്ടുള്ള സീൻ എന്താണെന്നോ ചിന്തിക്കേണ്ട ഒരാവശ്യം വരുന്നില്ല. അദ്ദേഹം കൺസീവ് ചെയ്തിട്ടുള്ള ലെവൽ എത്ര നന്നായിട്ട് കൺസീവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ ആൾക്കാർ നമ്മൾ കാണുമ്പോൾ ഒരു ഷോട്ട് കഴിഞ്ഞാൽ അടുത്ത ഇവിടെ വയ്ക്കൂ എന്ന് പറയുന്നതും അടുത്തത് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. വളരെ ചെറിയ ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസമേ ഉള്ളെങ്കിലും അത് എത്രമാത്രം നമ്മൾ ആ കഥാപാത്രത്തിലേക്കോ അല്ലെങ്കിൽ ആ കഥയിലേക്കോ കയറി എന്നുള്ള അതിൻ്റെ ഡിഫറൻസ് അറിയിക്കുന്നതാണ്. അപ്പം നമ്മൾ ഒരിപ്പോൾ മദ്യപാനിയാണ് അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറാണ് അല്ലെന്നൊരു ഡോക്ടറാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഈ വ്യക്തികളുടെ ഒരു ഒരു എന്താ പറയുന്നത് അവരുടെ ബോഡി ലാംഗ്വേജ് എന്താണ്, മാനറിസംസ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിൽ കയറ്റിയാൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും ഈസി ആയിട്ട് ആ കഥാപാത്രത്തിനെ ആവിഷ്കരിക്കാൻ ചെയ്യാൻ സാധിക്കും. അത് ചിന്തിക്കാതിരുന്നു കഴിഞ്ഞാൽ ചിന്ത വേറെയാണ്, എനിക്ക് എൻ്റെ 4.5 കോടി അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, 2.5 കോടി ഇങ്ങോട്ട്, ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ ഇതൊന്നും വർക്കൗട്ട് ആവില്ല. ഒറ്റമന്ദാരത്തിലേക്ക് മടങ്ങി വരുമ്പോൾ വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അല്ലെങ്കിൽ വളരെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്, ഒരു പ്രമേയമാണ് ആ ചിത്രം കൈകാര്യം ചെയ്തു പോകുന്നത്. അത്തരത്തിലുള്ളൊരു വിഷയം ചർച്ച ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് വേണ്ട ഒരു സ്വീകാര്യത നമ്മുടെ നാട്ടിൽ ലഭിക്കാറുണ്ടോ പൊതുവെ? അല്ല, ലഭിക്കാറുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ലഭിക്കാറുണ്ട്. കാര്യം അതിൻ്റെ ഉദാഹരണമാണ് ഇതിഹാസ എന്ന് പറഞ്ഞ സിനിമയും പിന്നെ വെള്ളിമുങ്ങ. ഡെഫിനറ്റ്ലി അത് ബിജുമേനോൻ അഭിനയിച്ചതാണ് എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ. പക്ഷേ എന്നാലും അതുപോലെ ഒരുപാട് സിനിമകൾ എന്താ പറയുന്നത് വലിയ സൂപ്പർ സ്റ്റാർ ഇല്ലാത്ത ഒരുപാട് പടങ്ങൾ നന്നായിട്ട് ഓടി എന്നുള്ളതാണ്. ഈവൻ ഇപ്പോൾ അനുമേനൻ്റെ സിനിമകളായാലും കുറേ സിനിമകൾ നല്ല രീതിയിൽ ഓടി നമുക്കും അങ്ങനത്തെ ഒരു. പക്ഷേ തമിഴിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സിനിമകൾ എത്രയോ സിനിമകൾ നല്ല സിനിമകൾ വരുന്നു, അത് ജനം അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ നമുക്കിപ്പോഴും എന്താ പറഞ്ഞത്, അത് പരസ്യത്തിൻ്റെ കുറവുകൊണ്ടാണോ അത് ആളുകളുടെ ഒരു ഒരു റിലക്റ്റൻസി ആണോ എന്താണെന്നറിയില്ല. പോയി തിയേറ്ററിൽ പോയി സിനിമ കാണാനുള്ള ഒരു താല്പര്യമില്ലായ്മയാണോ ഇതൊന്നും നമുക്ക്, ഇത് പല വിഷയങ്ങളാണ്, പല കാര്യങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെയൊക്കെ ഒരു കാരണം കൊണ്ടായിരിക്കാം. പക്ഷേ ഇപ്പം ഈ അടുത്ത കാലത്ത് ഇതിഹാസമൊക്കെയാണ് ശരിക്കും അതിനൊരു ഉദാഹരണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്കും ഒരു പ്രചോദനം, നമുക്കൊരു പോസിറ്റീവ് തിങ്കിങ്, നമ്മുടെ സിനിമയെ നന്നായിട്ട് ഓടും, ആളുകൾ കാണും. ഒറ്റമന്ദാരം എന്ന സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ചില മെസ്സേജുകൾ എന്തൊക്കെയായിരിക്കും? അതായത് 15 വയസ്സായി 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു സ്കൂൾ കുട്ടിക്ക് ആ കുട്ടിക്ക് എടുക്കാൻ പറ്റാത്ത ഒരു ഭാരം തലയിൽ വന്ന് പെടുന്ന ഒരവസ്ഥയാണ്. ആ കുട്ടി ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു ടോപ്പ് സ്റ്റുഡൻ്റാണ്, അതേസമയം തന്നെ ഒരു നല്ല ഒരു സഹോദരിയാണ്,
അതേസമയം തന്നെ ഒരു മകളുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കുട്ടിയാണ്, അതേസമയത്ത് തന്നെ അവൾ ഒരു അമ്മയാണ്, അതേസമയത്ത് തന്നെ വിധവയാണ്, എല്ലാം കൂടെ വരുന്ന അതേ പ്രായത്തിൽ. അപ്പം ഞാൻ എൻ്റെ മകൾ 15 വയസ്സാണ്, അവളും 10ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പോൾ ആ ഒരു പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് എടുക്കാൻ പറ്റാത്ത അത്രയും ഭാരങ്ങൾ, ജീവിതഭാരങ്ങൾ വന്ന് പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതിഭയങ്കരമാണ്. അത് ഭാമ വളരെ നന്നായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു അവാർഡ് വിന്നിംഗ് പെർഫോമൻസ് തന്നെയാണ് ഭാമ ചെയ്തിരിക്കുന്നത്. ഒറ്റമന്ദാരം ഇങ്ങനെ തിയേറ്ററിൽ നിറഞ്ഞു നിൽക്കുന്ന അവസരത്തിൽ തന്നെ ഡോൾഫിൻ തയ്യാറെടുപ്പിലാണ്, റിലീസ് തയ്യാറെടുപ്പിലാണ്. ഡോൾഫിൻ്റെ വിശേഷങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു പക്ഷേ അനൂപ് മേനോൻ ചിത്രങ്ങളിലെല്ലാം, എന്ന് വെച്ചാൽ അനൂപ് മേനോൻ തിരക്കഥ രചിച്ചിട്ടുള്ള ചിത്രങ്ങളിലെല്ലാം ഒരു നിറ സാന്നിധ്യമാണ് നന്ദചേട്ടൻ. എന്താണ് ആ ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ ആ ഒരു വിജയമന്ത്രത്തിന്റെ രഹസ്യം? ബ്യൂട്ടിഫുൾ തുടങ്ങി ഇങ്ങോട്ട് ഞങ്ങൾ ഈ പറഞ്ഞ ഒരു 1.5 വർഷത്തിനിടയിൽ എനിക്ക് തോന്നുന്നു 13ഓ 14ഓ സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചു. ഈവൻ ഇപ്പോഴും പ്രിയഞ്ചേട്ടൻ്റെ ഈ ഡോൾഫിൻസ് കഴിഞ്ഞിട്ടും ഒരു പടം ചെയ്തു, പ്രിയഞ്ചേട്ടൻ്റെ അടുത്ത് ഇറങ്ങാൻ പോകുന്ന ആമയും മുയലും, അതിനകത്തും ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. അപ്പോൾ അതിനകത്ത് ഒരു വിജയരഹസ്യം എന്നുള്ളതല്ല, ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതാണ്. അപ്പം എന്താ പറയുന്നത്, ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു ബ്ലഡ് റിലേഷനെക്കാട്ടിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സംഭവമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ എന്താ പറയുന്നത്, മച്ച് ഹയർ ദാൻ എനി അതർ റിലേഷൻസ് ഇൻ ദ വേൾഡ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് എപ്പോഴും നമ്മൾ പറയുന്ന വാക്കാണ് ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ നീഡ് എന്ന് പറയുന്നത്. ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. നമുക്ക് പല അവസരങ്ങളിലും നമുക്ക് ഭാര്യയ്ക്കോ ഭർത്താവിനോ അച്ഛനോ അമ്മയ്ക്കോ ചെയ്യാൻ പറ്റാത്ത കാര്യം ഫ്രണ്ടേ ചെയ്യുള്ളൂ. ഡോൾഫിനിലേക്ക് എത്തി വരുമ്പോൾ എന്താണ് ആ സിനിമ നമുക്ക് തരുന്ന ഒരു വളരെ ട്രെയിലർ കണ്ടപ്പോൾ വളരെ അതിനകത്ത് ഒരു ഒരു ബാറാണ് അതിന്റെ ഒരു സെൻട്രൽ ക്യാരക്ടർ, അതിനകത്ത് മദ്യപാനത്തിനെ പ്രൊമോട്ട് ചെയ്യുകയോ മദ്യപിച്ചാലേ ലോകത്ത് ജീവിക്കാക്കുള്ളൂ അങ്ങനത്തെ യാതൊരു സംഭവങ്ങളും അതിനകത്തില്ല. അതിനകത്ത് പിന്നെ വേറൊരു വലിയ ഗുണം എന്ന് പറഞ്ഞാൽ രാധാകൃഷ്ണൻ, എം ജി രാധാകൃഷ്ണൻ മ്യൂസിക് നൽകിയ പാട്ടാണ് ഓ മൃദുല എന്ന് പറഞ്ഞത്. ആ പാട്ട് വീണ്ടും റീക്രിയേറ്റ് ചെയ്തു, അത് വളരെ നല്ല വിഷ്വലൈസ്. അപ്പൊ ഇപ്പൊ ടിവിയിൽ എല്ലാ ചാനലിലും ഗംഭീരമായിട്ട് അത് വരുന്നുണ്ട്. അപ്പൊ അതിന് ഭയങ്കര ഒരു ഇതാണ്. ആ പാട്ടിന്റെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, നൊസ്റ്റാൾജി മാത്രമല്ല, എന്റെ അറിവില് പാട്ട് കേട്ടിട്ട് ഒരാൾ മരിക്കുക എന്ന് പറഞ്ഞ സംഭവം ഈ പാട്ട് കേട്ടിട്ട് അത് സംഭവം ഉണ്ടായതാണ്. അപ്പൊ ആ പാട്ടിന്റെ വരികളും ആ പാട്ടിന്റെ ഒരു മൂഡും ഒക്കെ ഭയങ്കരമാണ്. അത് ആ പാട്ടിന്റെ ഒരു ഈ സിനിമയ്ക്കകത്തുള്ള സിറ്റുവേഷനും മോറോളസ് സെയിം ആണ്. അതും ഒരു ഭയങ്കര ഒരു നമ്മളൊരു നല്ല ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്ന ഒരു പാട്ടാണ്. അത് ഭയങ്കര രസകരമായ ഒരു സിറ്റുവേഷൻ. അഭിനേതാവ് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എത്തരത്തിലുള്ള സിനിമകൾ കാണാനാണ് താങ്കൾക്ക് ഇഷ്ടം? എനിക്ക് തമാശ, ഹ്യൂമറസ് ഫിലിം, വലിയ ടെൻഷൻ ഇല്ലാത്ത കാര്യം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമകളിലൊന്നാണ് ആകാശദൂത്. പക്ഷേ അത് കണ്ടിട്ട് ഞാൻ എത്ര നേരം കരഞ്ഞു എന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ, അത്രയ്ക്ക് ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ചതാണ്. മദ്രാസിൽ വെച്ചാണ് കണ്ടത്. കണ്ടിട്ട് രാത്രി ഇതിൻ്റെ പ്രിവ്യൂ ഷോ ആണ് കണ്ടത്. കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ താമസിക്കുന്ന അശോക് നഗർ വരെ ഞാൻ എനിക്കൊന്ന് ബൈക്കുണ്ട്. ഈ ബൈക്ക് ഓടിച്ച് പോയിട്ട് ഇനി കണ്ണ് കാണാൻ വെക്കണില്ല, കണ്ണ് നിറഞ്ഞിങ്ങനെ ഒഴുകിയിട്ട് റോഡ് കാണാൻ വെക്കാത്ത അവസ്ഥയിൽ കരഞ്ഞതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു കാരണവശാലും അങ്ങനത്തെ സിനിമ എനിക്ക് കാണാൻ ഇഷ്ടമല്ല. അതാ പറഞ്ഞത്, നമുക്ക് കണ്ട്രോൾ ചെയ്യാം, എനിക്ക് ഈ പിടിച്ചെടുത്താക്കൂല. മാക്സിമം നമ്മൾ ഡീസൻറ്റായിട്ട് ഇങ്ങനെ പിടിച്ചൊക്കെ നിൽക്കും, പക്ഷെ ഒരു പരിധി വിട്ടാൽ. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ സിനിമകൾ എനിക്ക് വലിയ വിഷമമാണ് കാണാൻ. എനിക്ക് കണ്ടാൽ തമാശ കണ്ട് ആസ്വദിച്ച് രസിച്ചിറങ്ങി പോവുക, അതാണ്. ഒത്തിരി നന്ദി ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവിട്ടതിന്. ഡോൾഫിനും ഒറ്റമന്ദാരത്തിനും ഒക്കെ എല്ലാവിധ ഭാവുകളും നന്ദി. താങ്ക് യു.